നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഓഫ് കോഴ്സ്, ഓണേഴ്സ് വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ്. പറയുന്നത് മൗറീസിയോ പോച്ചെറ്റിനോയാണ്, ചെൽസിയുടെ കോച്ച്. ചെൽസി വീണ്ടും പൊട്ടി. കഴിഞ്ഞ 3 കളികളായിട്ട് അവർക്ക് വിജയമില്ല. പ്രീമിയർ ലീഗിൽ നോക്കുക, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് 1-0 തോൽവി, ബേൺമൗത്തിനോട് ഗോൾരഹിത സമനില, ആസ്റ്റൺ വില്ലയോട് ഇന്നലെ പൊട്ടി, ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് തോറ്റത്. ആ തോൽവിക്ക് ശേഷമാണ് മൗറീസിയോ പോച്ചെറ്റിനോ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. മുൻ ചാമ്പ്യന്മാരുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ്. പ്രീമിയർ ലീഗിൽ 14-ാം സ്ഥാനത്താണ് ഇപ്പോൾ ചെൽസി നിൽക്കുന്നത്. 6 കളികൾ കളിച്ചിട്ട് ജയിച്ചത് നോക്കുക, ഒരേ ഒരു കളിയാണ്. 2 കളി സമനില, 3 തോൽവി, 5-5 പോയിൻ്റുകൾ. 14-ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ചെൽസി. ഇത്തവണ അവർ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിൽ കോച്ചിനെയൊക്കെ മാറ്റി പോച്ചെറ്റിനോയെ ആ ഒരു സ്ഥാനത്ത് അവരോധിച്ചതാണ്. എന്നിട്ട് കാര്യങ്ങൾ ആകെ കൈവിട്ടു പോകുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. ഈ തോൽവിയുടെ ഘട്ടത്തിൽ ഇപ്പം പോച്ചെറ്റിനോക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്: യെസ്, ഓഫ് കോഴ്സ്, ഓണേഴ്സ് ഡിസപ്പോയിൻറ്റഡ് ആണ്, പക്ഷേ അറ്റ് ദി സെയിം ടൈം അവർ ഈ പ്ലാനിനെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഒരു സ്ക്വാഡുണ്ട്, നല്ലൊരു സ്ക്വാഡുണ്ട്. അപ്പം ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. എല്ലാ സപ്പോർട്ടും, വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കണം എന്നാണ് ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ അടക്കം ട്വീറ്റ് ചെയ്തിട്ടുള്ള പോച്ചെറ്റിനോയുടെ വാക്കുകളിലുള്ളത്. തീർച്ചയായിട്ടും പോച്ചെ നേരത്തെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് തോൽക്കുന്ന ഘട്ടത്തിലൊക്കെ പറഞ്ഞിരുന്ന ഒഴികഴിവ് എന്ന് പറയുന്നത് ടീമിലെല്ലാ താരങ്ങളും ഫിറ്റാവട്ടെ, അപ്പോൾ ശരിയാകും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 6 കളികൾ കഴിഞ്ഞു പോയി, ഒരേ ഒരു വിജയമാണുള്ളത്. ആരാധകർക്ക് ക്ഷമ നശിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോച്ചെക്ക് ഇങ്ങനെ അധിക നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല, റിസൾട്ട് വന്നേ തീരും. വീഡിയോ സാധിക്കുന്ന ഫുട്ബോളിലൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്ഷൻ വരാം.